ഇന്ന് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അഭിസംബോധന രാത്രി പത്ത് മുപ്പതിന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നാറ്റോ ഒരു നേരിട്ടുള്ള സൈനിക നടപടിക്കില്ല എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ നീളാം ഇത് സൈനിക താവളങ്ങളും അതേപോലെ വിമാനത്താവളവും അടക്കം പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലേക്ക് മാത്രം ഒതുങ്ങും സിവിലിയൻസിനെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഈ സൈനിക നീക്കം അധിനിവേശം വ്യാപിക്കാൻ സാധ്യതയുണ്ടോ ഏറ്റവും അവസാനത്തെ വിവരം ഒന്നാണ് ജി യുക്രൈൻ പ്രതികാര്യ പ്രതിരോധകാര്യ വക്താവിൻ്റെ പ്രസ്താവന അനുസരിച്ച് ഇരുന്നൂറ്റി മൂന്ന് ആക്രമണങ്ങളാണ് ഇന്ന് ഈ പന് പതിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ യുക്രൈന് നേരിടേണ്ടി വന്നത് അതിൽ റഷ്യയും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നത് എഴുപത് മിലിട്ടറി ടാർഗറ്റുകൾ ഞങ്ങൾ തകർത്തു എന്നാണ് അതായത് സൈനിക കേന്ദ്രങ്ങളിലായിരുന്നു ഈ ആക്രമണങ്ങൾ അത്രയും റഷ്യൻ പ്രതിരോധ വക്താവും പറയുന്നു പതിനൊന്ന് എയർഫീൽഡുകളുടെ അടക്കം എഴുപത് മിലിട്ടറി ടാർഗറ്റുകൾ തകർത്തു ഈ ഇപ്പോൾ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുക സൈനികമായി യുക്രൈനെ നിരായുധീകരിക്കുകയാണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്ന് ഇന്ന് രാവിലെ തന്നെ വ്ളാദിമിർ പുടിൻ പറഞ്ഞിരുന്നു അതനുസരിച്ച് സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ പ്രതിരോധ കേന്ദ്രങ്ങളും ആയുധ സംഭരണശാലകളും മാത്രമാണ് ആക്രമിക്കുന്നതെന്ന് റഷ്യ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും അത് അപ്പുറം സിവിലിയന്മാരായ ആളുകൾക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഒഡേസ തുറമുഖത്ത് നടന്ന ആക്രമണത്തിൽ പത്തൊൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൽ പത്ത് പേരധികം സാധാരണക്കാരായ നിരപരാധികളായ പൗരന്മാരാണ് സിവിലിയൻ വിമാനത്താവളങ്ങൾ യാതൊരു വിമേ വിവേചനവും പലയിടത്തും ആക്രമിക്കപ്പെട്ടു വിമേ വിമാനത്താവളം കീവിലടക്കം വിമാനത്താവളങ്ങൾക്ക് സമീപം ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായി അപ്പോൾ സിവിലിയന്മാർ ആളുകൾ വലിയ കഷ്ടപ്പാടിലേക്ക് നീങ്ങുന്നു അതേസമയം ഇത് എത്ര മണിക്കൂർ നീളുമെന്ന ചോദ്യത്തിന് അല്പം മുമ്പ് റഷ്യയുടെ വിദേശകാര്യ വക്താവ് നൽകിയ ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ് പുട്ടിൻ എത്ര മണിക്കൂർ ആഗ്രഹിക്കുന്നു അത്രയും നേരമെന്നാണ് അതായത് പുട്ടിൻ തൻ്റെ ലക്ഷ്യം നേടും വരെ ഈ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഇപ്പോൾ പതിനാല് മണിക്കൂർ പിന്നിടുന്നു ലക്ഷ്യം എന്താണെന്ന് പുട്ടിൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിൽ വ്യക്തമായി പറയുകയും ചെയ്തു ഇപ്പോഴുള്ള യൂറോപ്യൻ അനുകൂല ഭരണകൂടത്തെ മറിച്ച് ഒരു മറ്റൊരു സർക്കാർ യുക്രൈൻ ജനത ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്ര ഭരണകൂടം വരിക എന്നതാണ് അതിൻ്റെ മണിക്കൂറുകൾ എടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ വരുമ്പോൾ മീ എട്ട് ഹെലികോപ്റ്ററുകളിൽ യുക്രൈൻ സൈന്യം കീവ് നഗരത്തിലടക്കം തലസ്ഥാന നഗരിയായ കീവ് നഗരത്തിലടക്കം എത്തിയിരിക്കുന്നു കീവ് നഗരത്തിലെ ഏറ്റവും സുപ്രധാനമായ പ്രതിരോധ രഹസ്യാന്വേഷണ ആസ്ഥാനത്തിനടക്കം തന്നെ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു എൺപത്തിയേഴ് അതിസുപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെങ്കിലും നിന്ന് കത്തുന്ന ഒരു വൈകുന്നേരത്തിലൂടെയാണ് യുക്രൈൻ ഇപ്പോൾ കടന്നു പോകുന്നത് പി ജി